സ്വാമി ശരണമയ്യപ്പ. ശബരിമല പൂജ ചെയ്തിരുന്ന തിരുമേനി ശബരിമല ഇന്ന് അറക്കുളം ഘോര വനാന്തരമായ അറക്കുളത്ത് നിന്ന് താമസിക്കുകയും അവിടെ നിന്നും ഒരു ഹ്രസ്വ ഗുഹാമാർഗത്തിലൂടെ ശബരിമലയിലെത്തി മകരസംഘത്തിൽ പൂജ സമർപ്പിച്ചിരുന്നതും പ്രായാധിക്യത്താൽ പോകാൻ ശാരീരിക ആവശ്യത കൊണ്ട് പോകാൻ പറ്റിയാത്ത ആ യശസ്വി നെടീഭാവിയായ ആ ബ്രാഹ്മണൻ എൻ്റെ പൊന്നയ്യപ്പ എനിക്ക് നടന്നു വന്ന് അവിടെ പൂജ ചെയ്യാൻ പറ്റിയതല്ലോ, ഇക്കൊല്ലത്തെ പൂജ ഞാൻ ചെയ്യുന്നു മുറങ്ങുമല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ അദ്ദേഹത്തിന് രാത്രിയിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുക. ഇല്ലത്തിൻ്റെ ചാവടിയിൽ രാവിലെ അയക്കുമ്പോൾ ശരം കാണുമെന്നും എനിക്കുള്ള പൂജ ആ ശരത്തിൽ അർപ്പിച്ചാൽ മതിയെന്നും ദർശനം ലഭിച്ചതനുസരിച്ച് അദ്ദേഹം പിറ്റേ ദിവസം പോയി നോക്കുകയും ശരം കാണപ്പെടുകയും ചെയ്തു. അവിടെ അയ്യപ്പനുള്ള പൂജകൾ സമർപ്പിച്ചുകൊണ്ട് പുളി ആ ഇല്ലത്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പുളിയുടെ കുലദേവതയായ മഹാദേവനെയും ആ ഒരേ പീഠത്തിൽ വെച്ച് പൂജിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ചാനലിൽ ഫുഡും ട്രാവലും മാത്രമല്ല തീർത്ഥാടനവും ഉണ്ട്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഐക്കണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരിക. ഓക്കെ, നമുക്ക് കാര്യമായിട്ട് ഒത്തിരി നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി അറിയാം. ഓക്കെ, ഞാൻ രമേശ്, വെൽക്കം ടു മലനാടിൻ്റെ വ്ലോഗർ. ശിവലിംഗത്തിൻ്റെ മുകളിൽ ശിവലിംഗത്തിൻ്റെ പൊക്കത്തിലെ ഉയരമുള്ള ഒരു കല്ലിൻ്റെ വിഗ്രഹമായിരുന്നു. ആ കല്ലിൻ്റെ വിഗ്രഹത്തിൽ ഭഗവാന്റെ വെള്ളി കൊണ്ടുള്ള അങ്കി വെച്ച് അയ്യപ്പസ്വാമി ആരാധിക്കുകയും അതിൻ്റെ സൈഡിലായിട്ട് ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. എന്ത് പൂജ ചെയ്യുന്നു ശിവലിംഗത്തിന് ചെയ്തിട്ട് അയ്യപ്പസ്വാമി ചെയ്യുന്നത് പതിവായിരുന്നുണ്ട്. അപ്പോൾ 1996 ഈ ദേവ പ്രശ്നമനുസരിച്ച് ആ ശിവലിംഗ ശിവചൈതന്യമൂർത്തിക്ക് വേറൊരു ശ്രീകോലപുരം ക്ഷേത്രം പോണത് അവിടെ ഇത് മാറ്റി പ്രതിഷ്ഠിക്കണമെന്നും അയ്യപ്പന് സ്വരൂപ വിഗ്രഹം സ്ഥാപിക്കണം എന്നുള്ള നാട്ടുകാരുടെ അഭിലാഷം അനുസരിച്ച് ഇരുന്ന ആ ശിര വിഗ്രഹം മാറ്റി 2001 April 30 പുനഃപ്രതിഷ്ഠയം നടത്തിയിട്ടുള്ളതാണ്. ഈ പറിച്ച് യഥാർത്ഥത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ആ ശിര വിഗ്രഹം പറിച്ചെടുത്തപ്പം അത് വിഗ്രഹങ്ങളുടെ വർഗത്തിൽ ശരവിഗ്രഹമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അന്ന് ആ ദേവപ്രശ്നമനുസരിച്ച് അവിടെ ഇരുന്ന ആ ശിവവിഗ്രഹം ഇപ്പുറത്തേക്ക് അമ്പലം പുറത്ത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള അതാണ് ഇന്ന് കാണുന്ന ശിവക്ഷേത്രം. അയ്യപ്പസ്വാമിക്കായിട്ട് പഞ്ചലോകനിർമ്മിതമായ സ്വരൂപവിഗ്രഹം പ്രവർത്തിക്കുകയും എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ശബരിമല ദേവസ്വത്തിൽ വച്ച് നടത്തിയ ദേവപ്രശ്നത്തിൽ ഞങ്ങൾ അറക്കുളത്തിൽ നിന്ന് രണ്ടുപേര് പോവുകയും ആ ദേവപ്രശ്നത്തിൽ ശബരിമലയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പല ക്ഷേത്രാധികാരികൾ അവകാശപ്പെട്ടെങ്കിലും അതൊന്നുമല്ലാത്തതിനാൽ അവസാനം ഞാൻ എഴുന്നേറ്റ് നിന്ന് അറക്കുളം അമ്പലത്തെപ്പറ്റി പറയുകയും അപ്പം അത് അദ്ദേഹം എന്നോട് 3-4 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുത്ത ഉത്തരവ് ശരിയായതുകൊണ്ട് അത് അറക്കുളം തന്നെയാണെന്ന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അറക്കുളം അതാം ആ ദേവപ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അനൗദ്യോഗികമായിട്ട് ഈ ക്ഷേത്രം സന്ദർശിച്ച് ദർശനം നടത്തി പോയിട്ടുള്ളതുമാണ്. ഈ ക്ഷേത്രം ശബരിമല കീഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജഭരണകാലത്ത് ഭക്ത ശിരോമണിയായ ഒരു നമ്പൂതിരി ശബരിമലയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഉപാസന ചെയ്ത് ഇവിടെ ഭഗവാന്റെ ശക്തി സ്രോതസ്സുണ്ടെന്ന് പന്തളത്ത് രാജാവിനോട് ശബരിമല വെളിച്ചപ്പാട് അരളി ചെയ്തതനുസരിച്ച് ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ അറക്കുളത്ത് കരിങ്കല്ലിൽ തീർത്ത ഒരു ശ്രീകോവില് പണത് ക്ഷേത്രമായിട്ട് ആരാധിച്ചു പോന്നിട്ടുള്ളതാണ്. എന്തായാലും കാലശേഷം കാലങ്ങൾ വർഷങ്ങൾ പലതും കഴിഞ്ഞു പോയപ്പോൾ ഈ അവസ്ഥയിൽ എത്തി. എന്നാൽ അന്ന് ഈ ക്ഷേത്ര കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് രാജസേവകനായ ഒരു നായ പ്രഭുവിനെ അറക്കുളത്ത് വയ്ക്കുകയും അദ്ദേഹം ഈ ക്ഷേത്ര കാര്യങ്ങൾ നോക്കി വന്നിട്ടുള്ളതുമാണ്. അതിനോടനുബന്ധിച്ച് ശബരിമലയിലെ ഈ ജനവാസയോഗ്യമില്ലാത്ത ഈ ക്രൂര വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവാദി കാര്യങ്ങൾ ശബരിമലയിലെ പോലെ തന്നെ നടത്തണമെന്ന് ഒരു തീരുമാനം രാജാവിൽ നിന്നുണ്ടാവുകയും അതനുസരിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ഉത്സവത്തിനാവശ്യമായ കൊടിക്കൂറയും കൊടിയും
അതുപോലെ തന്നെ ശബരിമലയിൽ മേട്ടുംപുറത്ത് നടക്കുന്ന ഗുരുതി നടക്കുന്ന പോലെ ഗുരുതിക്ക് വേണ്ട സാധനങ്ങളും ശബരിമലയിൽ നിന്ന് അറക്കുളത്ത് എത്തിച്ച് ഉത്സവം നടത്തി ഗുരുതി നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആ വീട്ടുകാരെ ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിഫലം എന്ന രൂപത്തിൽ അതിൻ്റെ ചെലവിലേക്കായിട്ട് 3 കുത്തു പണവും കൊടുത്തിരുന്നു. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരികയും ദേവസ്വം തന്നെ ഗുരുതിയാദി കാര്യങ്ങളും ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുകയും ചെയ്തിട്ടും ശബരിമലയുമായുള്ള ബന്ധം ഭാവി തലമുറയെ അറിയുന്നത് അറിയണം എന്നുള്ള അയ്യപ്പ സ്വാമിയുടെ ദൃഢനിശ്ചയ പ്രകാരം ഈ കൊടിയും മണിയും തരുന്ന ആചാരം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 1995 വരെ അന്ന് ലഭിച്ചുകൊണ്ടിരുന്ന 3 കുത്തു പണത്തിന് പകരമായിട്ട് 25 രൂപയും സന്നിധാനത്തു നിന്ന് നൽകുമായിരുന്നു. ഞാൻ ആ കാശ് മേടിച്ചിട്ടുമുണ്ട്. പിന്നെ ചില സാങ്കേതിക തകരാറ് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കും അവർക്കുള്ള ഒരു ഒരു ഇടയ്ക്ക് വന്നൊരു നീരസം കൊണ്ട് ആ 25 രൂപ വേണ്ടാന്ന് ഞാൻ വയ്ക്കുകയും കൊടിയും മണിയും കൊണ്ടുവരുന്ന ആചാരമാണ് ഇന്ന് നടക്കുന്നത്. ഈ കൊടിയും മണിയും കൊണ്ടുവന്ന് 7 ദിവസത്തെ ഉത്സവം 8-ാം ദിവസം ഗുരുതിക്കള പൂച്ചക്രമായിട്ട് ഗുരുതിക്കളെന്ന് നിന്നറിയപ്പെടുന്ന പൂച്ചക്രമയെട്ടി ഗുരുതി നടത്തി അതിൻ്റെ തർപ്പണം ഈ മുറ്റത്ത് സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഉത്സവം പര്യവസാനിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ക്ഷേത്രത്തെപ്പറ്റി ചെറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ മണിമാമനുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയുന്നു. ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ അറിയണമെന്ന് എനിക്ക് തോന്നി, അത് നിങ്ങളോട് പറയണമെന്ന് എനിക്കും തോന്നി. ഓക്കെ, അറക്കുളം എന്ന് വെച്ചാൽ നമ്മുടെ വാഗമണ്ണ് അതിൻ്റെ നാട് കാണി ഇടുക്കി ഡാം പോകുന്ന വഴിക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക. ശബരിമല, അച്ചൻകോവ്, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, കാന്തമല, ഈ സ്ഥലങ്ങളിലെ ധർമ്മശാസ്ത്രാദി പ്രതിഷ്ഠകൾ മുഴുവൻ നടത്തിയത് പരശുരാമസ്വാമിയാണെങ്കിലും ശബരിമല അയ്യപ്പൻ്റെ കൈ തന്നെയും സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം അറക്കുളം മാത്രമാണ്. എൻ്റെ ശക്തി അവിടെയുണ്ട്, എനിക്കുള്ള പൂജ അവിടെ സമർപ്പിച്ചാൽ മതി എന്നുള്ള സ്വപ്ന ദർശനത്തിൻ്റെ പുറത്ത് ശബരിമല അയ്യപ്പൻ്റെ ശക്തി ചെയ്യുന്നു അറക്കുളത്ത് കാണപ്പെടുന്നത്. ഇവിടെ ഭഗവാന് മക്കളില്ലാത്ത ഭക്തശിരോമണിയായ ഒരു ബ്രാഹ്മണൻ സ്വാമിയെ ഉപാസിച്ച് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ള രൂപത്തിൽ സ്വന്തം മക്കളെ വിളിക്കുന്ന ഭാവത്തോടെ എൻ്റെ പൊന്നയ്യപ്പ എനിക്ക് അവിടെ വന്ന് പൂജ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞപ്പം ഭഗവാൻ എനിക്കുള്ള പൂജ അവിടെ അർപ്പിച്ചാൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് സ്വപ്നദർശനം അറിയിപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഭഗവാനെ സ്വന്തം മകനെ വിളിക്കുന്ന പോലെ വിളിച്ചതുകൊണ്ടും ആ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ ഭഗവാൻ്റെ ചൈതന്യം ഇവിടെ ഉള്ളതെന്നും ഇവിടുത്തെ ദേവപ്രശ്നത്തിൽ ഭഗവാൻ്റെ ചൈതന്യം ബാലഭാവത്തിലുള്ളതാണെന്നും അറിയിച്ചതുണ്ട്. അനാദി കാലത്ത് ഇവിടെ ആൾക്കാരില്ലായിരുന്നതും അതിനുശേഷം കുടിയേറി വന്ന ആൾക്കാർ ഹിന്ദുക്കളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കുടിയേറുകയും വനം എന്നുള്ള അവസ്ഥ മാറി ഇത് ഇടുക്കി പദ്ധതി കൂടെ വന്നുകൂടി കുറേ തെളിഞ്ഞ സ്ഥലമായി പോയി. എങ്കിൽപ്പോലും ഇവിടെ പെണ്ണുങ്ങൾക്ക് ബാലസ്വഭാവമായ അയ്യപ്പ സ്വാമിയായിട്ട് പെണ്ണുങ്ങൾക്ക് പ്രവേശനം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. ധാരാളം ഭക്തജനങ്ങൾ ശബരിമല മാലയിട്ട് കഴിഞ്ഞ് മരണം കല ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് ഇല്ലെ രോഗം കൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ശബരിമല അയ്യപ്പന് നടത്തുന്ന നെയ്യഭിഷേകം നടത്താറുണ്ട്. എല്ലാ വഴിപാടുകളും ഇവിടെ ശബരിമല നടക്കുന്ന എല്ലാ വഴിപാടുകളും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഭഗവാനും വന്ന് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ഭക്തന്മാർ വന്ന് നെയ്യഭിഷേകം നടത്താറുണ്ട്. അതിന് ഈ കഴിഞ്ഞ വർഷം തന്നെ ശബരിമലയിലുണ്ടായ ആ കാര്യങ്ങൾ കൊണ്ട് 10 അയ്യപ്പന്മാർ ഈ സന്നിധാന ഈ സന്നിധിയിൽ വെച്ച് കെട്ടിയിറങ്ങുകയും ഒരു ദിവസം ഇവിടെ രാത്രി കഴിച്ചു കൂട്ടുകയും പിറ്റേ ദിവസം എല്ലാ വഴിപാടും നടത്തി തിരിച്ചു പോവുകയായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ പിന്നെ പെണ്ണുങ്ങൾക്ക് കയറാൻ യാതൊരു കുഴപ്പമൊന്നുമില്ല. ഒരു ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് നെയ്യഭിഷേകവും നീരാഞ്ജലവും അപ്പമാണ്. പിന്നെ വേറൊരു ഉത്സവം കിടക്കുന്നത് അത്യാഹിത രൂപത്തിൽ അത്യാഹിതരായി കിടക്കുന്ന രോഗികൾക്കും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരും കിടക്കുന്ന ആൾക്കാർക്കും എള്ളോള വായുസുണ്ടെങ്കിൽ അറക്കുളത്തേപ്പിന് എള്ളു വായുസ് നടത്തിയാൽ രോഗപ്രാപ്തി നേടി തിരിച്ചു വരുന്നൊരു വിശ്വാസമുണ്ട്. എള്ളോള വായുസുണ്ട്, അറക്കുളത്തേപ്പിന് എള്ളു വായുസ് നടത്തിയാണെന്ന് ചൊല്ലും ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു. ചെറിയ ക്ഷേത്രമാണെങ്കിലും വളരെയധികം ഐതിഹ്യമുള്ളതും അതേസമയം ശാസ്താവിനും മഹാദേവനും തുല്യ പ്രാധാന്യത്തോടെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്.
കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് മണിമാമനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.